ഹലോ, മിസ് കോൾ ആയിരുന്നു. ചിത്ര, ഇവിടെ ചിത്ര, എന്താണ് ഇത്? 10 മണിക്ക് ഊട്ടിക്ക് വന്നിച്ച് 10:30 ഇരുന്ന് ഉറങ്ങും. സാറിന് അങ്ങനെ പറയാം? എന്താ, ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് ഉറങ്ങിയിട്ട് പോലും അറിയോ? എന്താ തനിക്ക് എന്തായിരുന്നു പരിപാടി? എന്താ പരിപാടി? എനിക്ക് നൈറ്റ് ഡ്യൂട്ടി അല്ലായിരുന്നോ? നൈറ്റ് ഡ്യൂട്ടിയോ? എന്തായിരുന്നു ഇത്ര വലിയ നൈറ്റ് ഡ്യൂട്ടി? എന്റെ പൊന്നു സാറേ, ഇന്നലെ തന്നെ ആ കത്രിനേയും റീതയും കാരണം എനിക്ക് കിടന്നുറങ്ങാൻ പറ്റിയിട്ടില്ല. അങ്ങനെ രണ്ട് പെണ്ണുങ്ങളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നില്ലോ, പിന്നെന്താ? അത് പെണ്ണുങ്ങളല്ല, നമ്മുടെ അമേരിക്കയിൽ വീശിയ രണ്ട് കൊടുങ്കാറ്റുകളാ. അവര് കാരണം എത്ര പേര് മരിച്ചെന്നറിയോ? ഇവരെല്ലാം കൂടി ഇങ്ങോട്ട് വന്നാൽ ഇതിന് മാത്രം റൂം എവിടെ ഇരിക്കുന്നു ഇവർക്ക് എല്ലാവർക്കും? യാ, എന്തെങ്കിലും പറയാന്ന് വിചാരിച്ച അവർക്കൊക്കെ ഇംഗ്ലീഷ് അല്ലേ, നമുക്കല്ലേ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവൂ. അത് കാരണം ഒരു പണി നടക്കുന്നില്ല. തന്നെയല്ല, ആ കേരളത്തിലെ പോലീസുകാരെ കൊണ്ട് ഞാൻ തോറ്റ്. ഇവന്മാർ ഇങ്ങനെ തുടങ്ങി ഭയങ്കര കഷ്ടം കേട്ടോ. കേരളത്തിലെ പോലീസുകാർക്ക് എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? ഒരു പാവപ്പെട്ട ഒരുത്തിനെ പിടിച്ചിട്ട് ഇവനെ ഉരുട്ടി ഇവിടെ കൊണ്ട് വയ്യാതാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവന് ശരീരം വയ്യാത്തല്ലേ, അവന് ഇവരുടെ എല്ലാവരും കൂട്ടത്തിൽ കടത്താൻ പറ്റുമോ? പറ്റില്ല. വേറെ അവന് സെപ്പറേറ്റ് റൂം കൊടുക്കണം. ഇതിന് മാത്രം റൂം എവിടെ ഇരിക്കുന്നത്? അപ്പൊ അവരെ ഒന്ന് വിളിച്ച് ചോദിക്കണം. സാർ അതൊന്ന് വിളിച്ച് ചോദിക്കണം. ചോദിക്കട്ടെ സാർ, ചോദിക്കണം. ആ ചോദിക്കാം. ഹലോ, ആ കേരള മുഖ്യമന്ത്രിയല്ലേ? ആ ഇത് ഞാനാ, കാലനാ, യമലോകത്തുനിന്നാ. എന്ത് പണിയാണോ നിങ്ങൾ കാണിക്കുന്നത്? ഞങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടിയൊക്കെ നിങ്ങൾ ഇവിടെ ചെയ്യാൻ ഒരു പണിയാണ്? ഞങ്ങൾ രണ്ടു സൗദി എടുത്ത് ഇവിടെ ഇരിക്കാം? ആഹാ, ഇവിടെ ഞങ്ങൾ എന്തെല്ലാം ശിക്ഷകൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? മനുഷ്യന്റെ തോല് വിളിച്ചു മുളക് വളർത്തുന്നു, നൂൽപാലത്തിലൂടെ നടത്തുന്നു, ലിറ്റർ കണക്കിന് എണ്ണ മേടിച്ചു വെച്ചിരിക്കുക. ഇതെല്ലാം വേസ്റ്റ് ആയി പോവല്ലേ? ഇപ്പൊ ആരുമില്ലാണ്ട് ഞങ്ങൾ തന്നെ നൂൽപാലത്തിലൂടെ നടക്കുക? ആ വേണ്ട വേണ്ട, അങ്ങനെയുള്ള പരിപാടികളൊന്നും വേണ്ട. ഇതൊക്കെ ചെയ്യാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട്. മനസ്സിലായല്ലോ? ആ ശരി ശരി, ഓക്കെ. അടിപൊളി. കേരളത്തിലോട്ടല്ലേ വിളിച്ചത്? ആ കേരളത്തിലോട്ടാണല്ലോ. അവന്മാർക്ക് അത് വേണം. പിന്നെ ചിത്ര, നീ മാത്രം കഷ്ടപ്പെടുന്നു പറഞ്ഞ് നീ ഇങ്ങനെ വീമ്പിളക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാനും കഷ്ടപ്പെടുന്നുണ്ട്. അത് നിനക്ക് അറിയണമുണ്ടെങ്കിലേ നീ ഈ ബില്ലൊന്ന് പരിശോധിച്ച് നോക്കിയേ. ബില്ലോ? ആ എന്റെ കഷ്ടപ്പാട് ആ ബില്ലിലുണ്ട്. ട്രാവലിംഗ് എക്സ്പെൻസ്. അത് തന്നെ. റോക്കറ്റ് ഉണ്ട്, 50,000 രൂപ. പിന്നെ ഇത്രയും ആൾക്കാരെ അവിടെ ഇങ്ങോട്ട് കൊണ്ടുവരണം. പിന്നെ റോക്കറ്റ് അല്ലാതെ കപ്പലെ കൊണ്ടുവരാൻ പറ്റുമോ? അതിന് ഇവിടെ റെന്റിന് റോക്കറ്റ് കിട്ടത്തില്ലല്ലോ. ഇവിടെ റോക്കറ്റ് കിട്ടത്തില്ല, പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് അയച്ച റോക്കറ്റാണ്. അത് തിരിച്ച് റിട്ടേൺ പോയപ്പോൾ ഞാൻ ചാടിക്കയറിയതാണ്. അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അമ്മാര് പറയാം എന്നെ ഫുൾ പൈസയും വേണമെന്ന്. ഒരു കാര്യം പറയാം, കേരളത്തിൽ ചെന്ന് ഓട്ടോറിക്ഷ കയറിയാലും ഉണ്ടല്ലോ, അവര് പറയും ഓട്ടോറിക്ഷയുടെ വില വേണമെന്ന്. അത് ആ സ്ഥലം. ആ ഇത് വരാതിരിക്കാനാണ് നമ്മുടെ ഗവൺമെന്റ്, അതായത് എം ഗവൺമെന്റ് സാറിനൊരു പോത്തിനെ അനുവദിച്ചു തന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ പോത്തിനെ കൊണ്ട് എന്താ ലാഭം? പോത്തിനെ കൊണ്ട് എന്താ ലാഭം? സാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പോത്തിനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ഒളിഞ്ഞിരുന്ന് ഇര പിടിക്കുന്ന ജീവികളുണ്ടല്ലോ, അതാരാ? ഹൈവേ പെട്രോൾ അവര് പിടിക്കത്തില്ല. പിന്നെ പെട്രോൾ അടിക്കണ്ട, പിന്നെ CC അടയ്ക്കണ്ട, ടാക്സ് അടയ്ക്കണ്ട, എന്തിനു വേണം? ലൈസൻസ് പോലും വേണ്ട. ഇതൊക്കെ താൻ എന്ത് പറഞ്ഞാലും ശരി, ഈ ആ പോത്തിനെ കൊണ്ട് പോകാൻ പറ്റില്ല. കാരണം അതിന്റെ കാലൊടിഞ്ഞു കിടക്കുക. പോത്തിന്റെ കാലൊടിഞ്ഞു? അതെന്ത് പറ്റി? അതിന്റെ സ്വഭാവ ദോഷം. എന്ത് സ്വഭാവ ദോഷം? പോത്ത് എരുമേക്കുണ്ട്. എരുമേക്കുണ്ടോ? എന്നിട്ട്? എന്നിട്ട് എന്ത് പറയാനോ? കാലൊടിഞ്ഞു. ഇതിങ്ങ് കൊണ്ടോ പെൺവാണി ഫോൺ. എന്തായാലും നമ്മൾ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? എന്താ ബഹളം ഉണ്ടാക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയാം, ഉള്ള റൂം കൊണ്ട് ഞാൻ എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. സാറ് ഈ ഉള്ള ക്ലോക്ക് എല്ലാവർക്കും അങ്ങ് വീതിച്ച് കൊടുത്തേക്കണം കേട്ടോ. എനിക്ക് ഈ ക്ലോക്കിന്റെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്തമില്ല. അതെ, ഇവിടെ ഇപ്പൊ എത്ര പേരെത്തിട്ടുണ്ടെന്നുള്ള ഒരു കണക്ക്, മാസാവസാനല്ലേ, എല്ലാ കണക്കും കൃത്യമായിട്ട് കേട്ടാക്കൊള്ളാം. അപ്പൊ കണക്ക് വായിക്കാം. പാകിസ്ഥാനിലെ ഭൂകമ്പത്തിൽ മരിച്ച ബോഡി 20,000. ബോഡി 20,000, ആത്മാവ് 20,000, വരവ് 20,000. ഗുജറാത്തിലെ ഭൂകമ്പത്തിൽ മരിച്ചവർ 50,000. ബോഡി 50,000, ആത്മാവ് 50,000, വരവ് 50,000. അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പത്തിൽ മരിച്ചവർ 30,000. ബോഡി 30,000, ആത്മാവ് 30,000, വരവ് 30,000. കേരളത്തിൽ വർഗീയ കലാപത്തിൽ മരിച്ചവർ 50,000. ബോഡി 5, ആത്മാവ് 5. ഇത് ഇതന്നെ 5 പേരെ വന്നിട്ടുള്ളു ഇവിടെ. ഇതിന് പൂജ്യത്തിനൊന്നും ഒരു വിലയില്ലേ? ആ എനിക്കറിയാൻ പോള. ഇതാണ് കുഴപ്പം. ഇതാരാ? അഞ്ചുപേരിലുള്ള അത് ശരി. ഇതെന്താ ക്ലോക്കിന്റെ സംസ്ഥാന സമ്മേളനം? ഇതാണ് ഈ കാലം ഒരു ബോധവുമില്ല എന്ന് പറയുന്നത്. വെറുതെ മര്യാദക്ക് നാട്ടിൽ വാർക്കപ്പണിച്ചു കൊണ്ടിരുന്ന എന്നെ വിളിച്ചു വരുത്തിയിട്ട് അത്യാവശ്യമാണ് നരകത്തിൽ പോകണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പുള്ളി അടക്കം വെച്ച് മുങ്ങിക്കളഞ്ഞു. ഞാൻ വല്ല ക്ലോക്കുകളെല്ലാം കയറിയിട്ട് വഴി തെറ്റി യമലോകത്തിൽ എല്ലുക. എട്ട് അവസാനം പുള്ളിയുടെ വായിരിക്കണ കേൾക്കുക. സോറി ചേട്ടാ, ഞാൻ അറിയാതെ വന്നാ. ഞാനേ നരകത്തിലേക്ക് പോണ വഴിയായിരുന്നു, അപ്പൊ വഴി തെറ്റി വാച്ചിടേക്കരുത്. സോറി. സത്യം പറ,
എടാ നീ ഉദ്ദേശിക്കുന്ന നരകം തന്നെ ഇത്. ഇതാണോ നരകം? ഇതാണ് യമലോകം. ഇത് യമലോകത്തിന്റെ ഓഫീസാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ്? ഇത് യമലോകത്തിന്റെ ഓഫീസല്ലേ? ഇവിടെ ഇതിന് മാത്രം ക്ലോക്കിന്റെ ആവശ്യം ഉണ്ടാ? ഒരു ഓഫീസ് ആകുമ്പോ ഒറ്റ ക്ലോക്ക് മതി. ഇതാണെങ്കിൽ എല്ലാം പല പല സ്പീഡിലാണ് കറങ്ങണത്. എടാ ഇത് നിന്നെ പോലെ മരിച്ചു വരുന്നവർക്ക് ഓരോരുത്തർക്കും കൊടുക്കുന്ന ഓരോ ക്ലോക്കാ ഇത്. ഓരോരുത്തർക്കും ഓരോ ക്ലോക്കാ? ഞാൻ ചോദിക്കുന്നത് ഇതെന്താ പല പല സ്പീഡിൽ കറങ്ങുന്നത്? എടോ അത് ഓരോരുത്തരും ചെയ്ത പാപത്തിന്റെ അളവാ. എന്റെ പൊന്നി ഇത്ര എനിക്ക് മനസ്സിലായില്ല, ഒന്ന് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞതാ. എടാ ഈ ഓരോരുത്തർ വരുന്നവർക്ക് ഓരോ ക്ലോക്ക് കൊടുക്കും എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അവര് ചെയ്തിരിക്കുന്ന പാപത്തിന്റെ അളവ് അനുസരിച്ചിരിക്കും അവരുടെ ക്ലോക്കിന്റെ സ്പീഡ് കൂടുന്നത്. അത് ശരി. അപ്പൊ കുറച്ച് പാപം ചെയ്തവനാ കുറച്ച് കറങ്ങും, ഇപ്പൊ കൂടുതൽ പാവം ചെയ്തു സ്വല്പം കൂടി കൂടുതൽ. അങ്ങനെയാണല്ലേ? അത് ശരി. അപ്പൊ ഞാൻ ഒരു കാര്യം വിട്ടെ, ഇവിടെ വന്നപ്പോ മോനെ ശ്രദ്ധിക്കണ്, ഒരു ക്ലോക്ക് ഇവിടെ സ്റ്റക്ക് ആയിട്ടിരിക്കും. അതെന്താന്നറിയോ? അത് ജനിച്ചൊരെണ്ണം മരിച്ച ഒരു കുട്ടിയുടെ ക്ലോക്കാ. അത് ശരി. അപ്പൊ ബർത്ത്ഡേ എന്ന് തന്നെ അവന്റെ ഡെത്ത് ഡേ നടന്നു. അതെ, അപ്പോയിന്റ്മെന്റ് അന്ന് തന്നെ അവന്റെ റിട്ടയർമെന്റ് കഴിഞ്ഞു. അതൊക്കെ എന്റെ ക്ലോക്ക് എടുത്താ? എന്റെ ക്ലോക്കാ? ക്ലോക്കോ? എന്റെ ക്ലോക്കാ. ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. നിന്റെ പേരെന്താ? എന്റെ പേര് സുകുമാരൻ. സുകുമാരൻ, വീട്ടിലെന്ത് വിളിക്കും? എടാ സുകുമാര. അങ്ങനെ വിളിക്കും. അപ്പൊ റൂം 86, റൂം നമ്പർ 86. സുകുമാരൻ വീട്ടിൽ. എടോ സുകുമാരൻ, എടാ സുകുമാരൻ എന്ന് വിളിക്കുന്ന സുകുമാരൻ, റൂം നമ്പർ 86 സാർ. റൂം നമ്പർ 86 സുകുമാര, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ മറ്റുള്ള ക്ലോക്ക് ഇരിക്കുന്നോ, ഈ ക്ലോക്ക് ഇതോടെ വെക്കുന്നോ, അതോ തന്റെ റൂമിലേക്ക് കൊണ്ടോ? അത് വേണ്ട, ഇത് എന്റെ സ്വന്തം ക്ലോക്ക് അല്ലേ, ഞാൻ എന്റെ റൂമിൽ വെച്ചോളാം. അപ്പൊ ഓക്കെ, നമുക്ക് കാണാം കേട്ടോ. റൂമിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ വെക്കണം. എടോ ചിത്ര, അടുത്ത ടോക്കൺ വിളിക്ക്. ടോക്കൺ നമ്പർ 65. ഹലോ 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 ഹലോ. ഞാൻ ജയിച്ചു. എന്താ ജയിച്ചു? ഇതാരാ? ഞാൻ കാലൻ. ഇതാണാ കാലം? എന്റെ പൊന്ന് കാല, ഒരു കാര്യം പറയണ്ടായിരുന്ന. കൊച്ചുനാള് മുതൽ വടം വലിച്ച് ഞാൻ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് ഈ കഴുത്തെ കയറോടൊപ്പം ഞാൻ കൊടുത്ത് വടാന്ന് കൊടുത്ത് വടം വലി മത്സരം ഈ വടത്തെ കയറി പിടിച്ചതാണ്. അത് ശരി. ആ മോനെ ഇവിടെ കൊണ്ടുവരാൻ കൊണ്ടുവന്ന. എന്താ പേര്? എന്റെ പേര് ജോസഫ്. 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 ബർത്ത്ഡേ? 35/1971. ഡെത്ത്ഡേ? 35/1968. ഏജ്? ഏജ് എന്ന് പറഞ്ഞാൽ 34 വയസ്സ് വരും. ജോസഫ് അല്ലേ? ജോസഫ്. ജോസഫ്. ജോസഫിന്റെ റൂം നമ്പർ 87. 87. ആ 87 അല്ലേ? ഒരുപാട് ക്ലോക്കൊക്കെ ഉണ്ടല്ലേ ഇവിടെ. ആ ക്ലോക്കൊക്കെ ഉണ്ട്. ക്ലോക്കൊക്കെ ഇവിടെ വരാൻ കാരണം ജോസഫിനോണ്ടൊരു ക്ലോക്ക്. എനിക്ക് ക്ലോക്ക് ഉണ്ടാ? ക്ലോക്ക് തരും. ഇവിടെ വരുന്നവർക്കെല്ലാം ഞങ്ങൾ ക്ലോക്ക് കൊടുക്കും. അപ്പൊ ഇതാണ് എന്റെ ക്ലോക്ക് അല്ലേ? അതല്ലേ. സമയം 9:30. 9:30 മറ്റേ ക്ലോക്ക് 10:30, 17:30, 12:30, 1:30, 2:30. ഇതെന്താണ് പല ക്ലോക്കും പല ടൈമിൽ വർക്ക് ചെയ്യുന്നത്? എന്റെ ജോസഫെ, ഓരോരുത്തരും ചെയ്ത പാപത്തിന്റെ അളവ് അനുസരിച്ചാണ് ആ ക്ലോക്കിലെ സൂചി കറങ്ങുന്നത്, മനസ്സിലായില്ലേ? അതിരിക്കട്ടെ, ജോസഫ് ആദ്യം ചെയ്ത പാപം ഏതാ? എന്റെ ആദ്യ പാപം എന്ന് പറയുന്നത് ആദ്യ പാപം സിനിമ കണ്ടതാണ് എന്റെ ആദ്യ പാപം. ആ അതിനുള്ള സ്പീഡേ ഉള്ള ആ ക്ലോക്കിന്, മനസ്സിലായോ? എന്താടാ താൻ എന്തിനാ കരുതുന്ന? എന്തിനാ അറിയാവാ? കഴിഞ്ഞ 3 മാസം മുമ്പ് എന്റെ ഭാര്യ മരിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവള് നിഷ്കളങ്കായിരുന്നു, പരിശുദ്ധയായിരുന്നു. അവള് മരിക്കും മുമ്പ് മരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അവൾ ആദ്യം കൊണ്ടുവന്ന് എന്നെ രണ്ടാമത് കൊണ്ടുവന്നു. അതുകൊണ്ട് ഒരു ഉപകാരം ചെയ്യുക, എന്റെ ഭാര്യയുടെ ടോക്കെന്ന് കാണാൻ വല്ല മാർഗം? എന്താ തന്റെ ഭാര്യയുടെ പേര്? ശോശാമ്മ. ശോശാമ്മ. വയസ്സെത്ര? 48. തനിക്ക് എത്ര വയസ്സുണ്ട്? 32. ആ സാറ, റൂം നമ്പർ 50 ശോശാമ. റൂം നമ്പർ 50 ശോശാമ? റൂം നമ്പർ 50 ശോശാമയുടെ ക്ലോക്ക് ദൈവത്തിന്റെ മുറി കൊണ്ട് വെച്ചിരിക്കും. സംതൃപ്തിയായി, തൃപ്തിയായി, എനിക്ക് സന്തോഷമായി. ഇനിയിപ്പൊ മരിച്ചാലും കുഴപ്പമില്ല. അല്ല, മരിച്ചല്ല, എനിക്കറിയാം എന്റെ ഭാര്യയെ കുറിച്ച്. അവൾ അത്രക്ക് നിഷ്കളങ്കയാണ്, അത്രക്ക് പരിശുദ്ധയാണ്, അത്രക്ക് പതിവൃതയാണ് അവൾ. എനിക്കറിയാം അവളെ ക്ലോക്ക് ദൈവത്തിന്റെ റൂമിലാണ്, വേറൊരു റൂമിലും പോവാൻ സാധ്യതയില്ല. അത്രക്ക് ക്ലീൻ ഇമേജ് അല്ലേ അവൾക്ക്? അതെ, പരിശുദ്ധയായോണ്ടൊന്നുമല്ല, ദൈവത്തിന്റെ മുറിയിലെ ഫാൻ കാടായിട്ട് ദൈവത്തിന് കാറ്റുകൊള്ളാൻ പകരം കൊണ്ട് വെച്ചിരിക്കുക തന്റെ പെണ്ണുമ്പിള്ളയുടെ ക്ലോക്ക്. അത്രക്ക് സ്പീഡാ.